Hi friends, welcome back to another video. Ente per Akhil. Innu nammal pudhiya oru video aanu vannekkunnathu. Innu nammal edit cheyan povana photo ennu parayana oil painting photo aanu. Ide polathe photo aanu nammal edit cheynathu. Appo idu valare simple aanu. Appo ningalku ellarku idu try cheyanallo. Appo ningal ellarum try cheythu nokku. Endengil doubt undengil ningal ente comment box choichirna madhi. Adu pole enne ningal support ini undengil ini idu polathe videos aayittu varunnayanu. Ningalku endengil videos venengil tutorial videos venengil ningal comment box parannirna madhi. Appo ningal idu vare subscribe cheyidattilla ippo thara venna subscribe cheyyu. Adu pole na bell icon kooda enable cheyidatta njan idna videos okke ningalku notification aayittu varunnayanu. Appo namukku nere video lote poyalo. അപ്പോൾ ആദ്യമേ നമുക്ക് നമ്മളെ പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. അതിനായി ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ സെലക്ട് ചെയ്യുകയാണ്. ഇത് ഞാൻ ഡ്രൈവിൽ കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ഞാൻ ടെലഗ്രാമിലും കൊടുത്തേക്കാം. അപ്പം നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഇമേജ് ഏത് ഇമേജാണോ എഡിറ്റ് ചെയ്യാനെടുക്കുന്നത് ആ ഇമേജ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് തൊട്ട് ലെഫ്റ്റ് സൈഡ് ഇറേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മളെ ഇമേജ് മാത്രമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജൊക്കെ ഇറേസ് ആവുന്നതാണ്. ഇനി ആ ഇറേസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പാർട്ട് മാത്രം വെച്ച് ബാക്കിയെല്ലാം ഇറേസ് ചെയ്ത് കളയുക. ഞാൻ ഇതാ ഇതേപോലെയാണ് ഇപ്പോൾ ഇറേസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ ഹെയറിൻ്റെ അവിടെ വല്ലതും ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യുക. നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി സൂം ചെയ്ത് നല്ലതുപോലെ ഇറേസ് ചെയ്ത് കളയുക. അഥവാ തെറ്റിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് അവിടെ ഒന്നുകൂടെ റബ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ മുകളിൽ ബാക്ക് ബട്ടൺ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറേസൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടിക്ക് ബട്ടൺ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ സൂം ചെയ്ത് അവിടെ ഒരു ആരോ ഉണ്ട്, ആരോ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഫോട്ടോ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. ഇനി ലെഫ്റ്റ് സൈഡിലെ ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് കിടക്കുന്ന എച്ച് ഡി ആർ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാവുന്നതാണ്. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻസ് വരും. നമ്മൾ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഫെയ്ഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഇമേജ് അനുസരിച്ച് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 60 കൊടുക്കുകയാണ്. ഏകദേശം ഒരു 55-65 റേഞ്ചിൽ കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ ആ ഇപ്പോൾ സ്ക്വയർ ഇട്ടേക്കുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ലെയർ പോലത്തെ കിടക്കുന്ന. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ പിന്നെ ഒരു ബ്ലറ് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഒരു വട്ടം കൂടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബ്ലറോടെ ലെവൽ വരുന്നതാണ്. അപ്പം നമുക്ക് അവിടെ ഒരു 5 ആക്കി കൊടുക്കുക. 5 ആക്കി കൊടുത്തിട്ട് ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻവേർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സൂം ചെയ്തിട്ട് നമ്മളെ ഫേസ് സ്കിൻ ഉള്ളിടത്ത് മാത്രം ഇത് റബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ കറക്റ്റ് ഒറിജിനൽ ഇമേജും ബാക്കി നമ്മളെ സ്കിൻ ഉള്ളിടത്തെല്ലാം ബ്ലർ പോലത്തെ ഒരു ഇമേജ് വരും. അപ്പോൾ നമുക്ക് ഇതാണ്ട് ഇതേപോലെ ആവുന്നതാണ്. അപ്പോൾ നമ്മൾ ബ്ലർ ലെവൽ എപ്പോഴും 5-6 ആ റേഞ്ചേ കൊടുക്കാവുള്ളൂ. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലെ ടിക്ക് ബട്ടൺ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ഇമേജ് അങ്ങ് സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇമേജ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പ്ലേ സ്റ്റോറിൽ പോവുക. ടൂൾവിസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ടൂൾവിസ് ഫോട്ടോ പ്രോ എഡിറ്റർ എന്നാണ് ഇമേജ് ആപ്ലിക്കേഷൻ്റെ പേര്. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ കാണാൻ പറ്റുന്നതാണ്. അതിൽ പ്രോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഈ പിക്സാർട്ടിൽ നിന്ന് സേവ് ചെയ്ത ഇമേജ് അതിവിടെ ഫസ്റ്റ് കാണും. അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് സോഫ്റ്റ് സ്മഡ്ജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ 1, 2, 3, 4, 10 വരെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇമേജ് അനുസരിച്ച് വേണമെങ്കിൽ സെലക്ട് ഒക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന 8 ആണ്. 8 തന്നെ ആയിരിക്കും കുറച്ച് ബെറ്റർ. അപ്പോൾ 8 ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. 1 സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, അതുപോലെ 4 ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ 8 സെലക്ട് ചെയ്യുകയാണ്. 8 സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് മാസ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇറേസ് ഓപ്ഷൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ഓൺ ആയാലും ഈ ഇറേസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഐസിൻ്റെ അവിടെ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. സ്കിന്ന് ഒഴിച്ച് ബാക്കി നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട സ്ഥലങ്ങൾ മാത്രം ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. ഐസ്, ലിപ്സ്, അതുപോലെ നമ്മളെ ഇയറിൻ്റെ അവിടെ എന്തെങ്കിലും പ്രോബ്ലം തോന്നുന്നെങ്കിൽ അവിടെ ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. നമ്മളെ മാല എല്ലാം ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്ര ഉള്ള കാര്യം ഇത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓയിൽ പെയിൻറ്റിങ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഏറ്റവും മുകളിൽ സേവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ സേവ് ഓപ്ഷൻ കാണും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമേജ് സെറ്റായിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ എഡിറ്റിംഗ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.